കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്ത് വിനോദസഞ്ചാരികളിൽ നിന്നും ടിക്കറ്റിനും ശുചിമുറിക്കുമായി ഈടാക്കുന്നത് വൻതുക. കരിയാത്തുംപാറ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വസ്ത്രം മാറാൻ സർക്കാർ വിശ്രമ കേന്ദ്രത്തിൽ ആളൊന്നിന് 20 രൂപയാണ് ഈടാക്കുന്നത്. ടോയ്ലറ്റ് ഉപയോഗത്തിന് ആളൊന്നിന് 5 രൂപ എന്ന് എഴുതി വെച്ചിടത്താണ് ഒരാളിൽ നിന്ന് 25 രൂപ മുതൽ പഞ്ചായത്ത് അനധികൃതമായി ഈടാക്കുന്നത്. ദിനം പ്രതി 1000 ആളുകൾ കരിയാത്തുംപാറ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി എത്തുന്നുണ്ട്. വയലട കക്കയം പ്രദേശങ്ങളിൽ എത്തുന്നവർ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഉപകാരപ്രദമായ വഴിയോര വിശ്രമ കേന്ദ്രം കൂരാച്ചുണ്ട് പഞ്ചായത്ത് ഇവിടെ നിർമ്മിച്ചിട്ടുമുണ്ട്. പക്ഷേ കഥ അതല്ല. മറ്റൊരിടത്തും ഇല്ലാത്ത രീതിയിലാണ് ഈ വിശ്രമ കേന്ദ്രത്തിലെ വാടക. ശുചിമുറി ആവശ്യത്തിന് 5 രൂപയെന്ന് ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വസ്ത്രം മാറാൻ 20 രൂപയോ അതിലധികമോ ആണ് ഇവിടെ നിന്ന് ആളൊന്നിന് ഈടാക്കുന്നത്. പഞ്ചായത്ത് നടത്തിപ്പവകാശം നൽകിയ കുടുംബശ്രീയാണ് അനധികൃത പണപ്പിരിവ് നടത്തുന്നതെന്നാണ് പരാതി. ഡ്രസ് ചേഞ്ചിങ്ങിന് 20 രൂപ 30 രൂപ ഒരേ വ്യക്തിനോട് വാങ്ങുന്നത്, കുട്ടികളോടൊക്കെ വയ്ക്കുന്നത് 30, 20, 50. ബാത്റൂം ടോയ്ലറ്റ് 5 രൂപ, ഇത് കയറാനായി 30 രൂപ. ഇത് ഭയങ്കര അന്യായമാണ് ചെയ്യുന്നത് ഇവിടെ. അത് ചോദിച്ചപ്പോൾ അവർ പറയത്തൊക്കെ അങ്ങനെ വാങ്ങും, 20 വാങ്ങും, 30 വാങ്ങും, തോന്നി വാങ്ങി വാങ്ങും, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പരാതി ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര മോശമായ പെരുമാറുക വരുന്നു. ഇക്കാര്യം അന്വേഷിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ധപ്പെട്ടപ്പോൾ മറുപടി ഇങ്ങനെ: നമ്മളത് കുടുംബശ്രീനെ ഏൽപ്പിച്ചതാണ്, അത് നടത്തുന്നു, ആളുകൾക്ക് ഉപകാരമുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. സാധാരണയിൽ പഞ്ചായത്തോ സർക്കാരോ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. സാധാരണ അത് ലോഡ്ജുകാരൊക്കെയാണ് റൂമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പഞ്ചായത്തിന് സാധാരണ ചെസ്സുമാറാണ് സൗകര്യം, ടോയ്ലറ്റ് സൗകര്യം കൊടുക്കാന്നല്ലാണ്ട് വേറെ സൗകര്യം ചെസ്സുമാറാണ് സൗകര്യം സാധാരണ പഞ്ചായത്തും കൊടുക്കാറില്ല. വിനോദസഞ്ചാരികളെ കൊള്ളയടിക്കുന്ന കൂരാച്ചുണ്ട് പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനം കോഴിക്കോട്.